ഹായ് സഹദേവ് മാഷാണേ, ഒരു 3D എഫക്റ്റുള്ള ഈ ചിത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ടൈമിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ്. A4 പേപ്പറിലാണ് ചെയ്യുന്നത്. ഇത് വീതിയുടെ ഭാഗത്ത് സ്കെയിൽ വെച്ച് 3:17 ഒരറ്റത്ത് 0 സെൻറ്റിമീറ്ററാണ്, പിന്നീട് 3:17 എന്നീ രണ്ടടയാളങ്ങൾ. അതിലൂടെ ഇപ്പോഴും സ്കെയില് ഒരറ്റത്ത് 0 വെച്ച് 4 മുതൽ 26 വരെ 26, അപ്പോൾ 22 സെൻറ്റിമീറ്റർ ഉണ്ടാവുമല്ലോ. വീണ്ടും അതേപോലെ പോയിൻ്റ് ചേർത്ത് വെച്ച് 0 ആണ് ഒരറ്റത്ത്, 4 മുതൽ 26 വരെ. അപ്പോൾ അങ്ങനെ പാരലലായിട്ടുള്ള 22 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വരകൾ, അത് യോജിപ്പിച്ചാൽ കൃത്യം 14 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ചതുരം 14 സെൻറ്റിമീറ്റർ വീതി, 22 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ നീളം. യെസ്. ഇനി ചെയ്യുന്നത് ഓരോ 2 സെൻറ്റിമീറ്ററിനും അടയാളപ്പെടുത്തുകയാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20 വരെ. 22 ആണല്ലോ അതിൻ്റെ ലെങ്ത്. അങ്ങനെ ഇരുവശത്തും 2 സെൻറ്റിമീറ്റർ കണക്കാക്കി പോയിൻ്റ് ഇടുകയാണ്. ഇത് 4 ഭാഗത്തും വേണം. അപ്പോൾ അടുത്ത ഭാഗത്തും ആ വീതിയുടെ ഭാഗത്തും അതേപോലെ ചെയ്യുകയാണ്. 2 ൻ്റെ ഗുണിതങ്ങൾ 2, 4, 6, 8, 10, 12. യെസ്. ശ്രദ്ധിക്കേണ്ടത് ഒരറ്റ എപ്പോഴും 0 ത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അവിടെയും 2 ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ 2 സെൻറ്റിമീറ്റർ കണക്കാക്കി ബോർഡർ വരക്കുകയാണ്. ആ 2 മുതൽ 2 വരെ. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബോർഡറാണ് നമുക്ക് കിട്ടുക. അങ്ങനെ 4 വശത്തും അത് ചെയ്യുകയാണ്. വീതിയുടെ ഭാഗത്തും ചെയ്യുകയാണ്. പിന്നീട് ചെയ്യുന്നത് നമ്മൾ 2 ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തിയില്ലേ, അത് മുഴുവനായിട്ടും വരക്കാതെ കട്ട് ചെയ്ത് ഇരുവശങ്ങളിലും ചെയ്യുകയാണ്. അതായത് ആ അടയാളപ്പെടുത്തി ആ 2 സെൻറ്റിമീറ്റർ ഗുണിതങ്ങൾ താഴെയും മേലെയും കൃത്യമായിട്ട് വെച്ചതിന് ശേഷം വരക്കുകയാണ്. യെസ്. അപ്പോൾ മേലെയും താഴെയും ആ 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ മാത്രമേ വരക്കേണ്ടതുള്ളൂ. അവിടെയും ആ വര എന്നോട് അറിയാതെ നീണ്ടുപോയതാണ്. അത് റബ്ബർ ഉപയോഗിച്ച് മയക്കണം, നമുക്കത് ചെയ്യാം. തിരിച്ചു അതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ നമ്മൾ ചതുരത്തിന് ചുറ്റും 2 സെൻറ്റിമീറ്റർ സമചതുരങ്ങളായിട്ടുള്ള ബോർഡറാണ് മുഴുവനായിട്ടും ഉണ്ടാകുന്നത്. ആ നമുക്ക് ഒഴിവാക്കി പിന്നീട് ചെയ്ത് നോക്ക്. ഒരു മൂലയിൽ 7 സെൻറ്റിമീറ്റർ നീളത്തിലും 5 സെൻറ്റിമീറ്റർ വീതിയിലും ഓരോ സെൻറ്റിമീറ്ററുള്ള ഗ്രിഡ് വരച്ചിട്ടതാണ്. എന്ന് വെച്ചാൽ 7 × 5 = 35. 7 സെൻറ്റിമീറ്റർ നീളം 5 സെൻറ്റിമീറ്റർ വീതിയിലും 7 × 5 = 35 സമചതുരങ്ങൾ വരുന്ന രൂപത്തിൽ അത് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വരച്ചതെല്ലാം കറക്റ്റ് പാരലലായിട്ട് തന്നെ മേലെയും താഴെയും കിട്ടുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡും ആ പോയിൻ്റ് ഇട്ടതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ 0.6, 0.7, 0.8, 0.9, 1 സെൻറ്റിമീറ്റർ, 1.1, 1.2, 1.3 എന്നിങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് 6 മില്ലി എന്നുവെച്ചാൽ 0.6 സെൻറ്റിമീറ്റർ, പിന്നീട് 0.7, 0.8, 0.9, 1, 1.1, 1.2, 1.3, അത് എത്ര ആണ് അവസാനിക്കുന്ന അവിടം വരെ. അത് 2 വശങ്ങളിലും അതുപോലെ തന്നെ ചെയ്യണം. തുടങ്ങുന്നത് 0.6-ൽ നിന്നാണ്, അതായത് 6 മില്ലിമീറ്റർ, പിന്നീട് 7 മില്ലിമീറ്റർ, 8 മില്ലിമീറ്റർ, 9 മില്ലിമീറ്റർ, 1 സെൻറ്റിമീറ്റർ,
1 point, 2 point, 3 point, 4 point, 5 point, 6 point, 7 point, 8 point, 9 point, 10 point, 11 point, 12 point, 13 point, 14 point, 15 point, 16 point, 17 point, 18 point, 19 point, 20 point, 21 point, 22 point, 23 point, 24 point, 25 point, 26 point, 27 point, 28 point, 29 point, 30 point, 31 point, 32 point, 33 point, 34 point, 35 point, 36 point, 37 point, 38 point, 39 point, 40 point, 41 point, 42 point, 43 point, 44 point, 45 point, 46 point, 47 point, 48 point, 49 point, 50 point, 51 point, 52 point, 53 point, 54 point, 55 point, 56 point, 57 point, 58 point, 59 point, 60 point, 61 point, 62 point, 63 point, 64 point, 65 point, 66 point, 67 point, 68 point, 69 point, 70 point, 71 point, 72 point, 73 point, 74 point, 75 point, 76 point,
അപ്പോൾ ഒന്നും കൂടെ ബ്ലാക്ക് ചെയ്ത് വരക്കുന്നത് കാണിക്കാം. അപ്പോൾ വരയുടെ ലെങ്ത് കൂടുന്നുണ്ട്, ഒപ്പം അത് തമ്മിലുള്ള അകലം ഓരോ, അതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ 0.6, 0.7, 0.8, 0.9 എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്ന പോലെയാണല്ലോ. അപ്പോൾ താഴേക്ക് ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോ മില്ലി കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതിനെ കണക്കാക്കി തന്നെ ആ അവസാനിച്ച പോയിൻ്റിൽ നിന്ന് ആ ഭാഗത്തിന് പാരലലായിട്ടുള്ള വരക്കണം, അത് അടയാളപ്പെടുത്തണം എന്നില്ല. കാരണം നമുക്ക് ഇരുവശങ്ങളിലും നമ്മൾ വര വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അത് ശ്രദ്ധിച്ച് പാരലലായിട്ട് തന്നെ വരച്ചാൽ മതി. താഴെയും മേലെയും നമ്മൾ 2 സെൻറ്റിമീറ്ററിന് വരച്ച ആ വരകളെ ഒന്ന് ബേസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്കെയിൽ നേരെ തന്നെ വരച്ചിട്ട് പാരലൽ ലൈൻ തന്നെ വരക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഉള്ളിലേക്ക് എത്തുന്നോറും ചെറുതായി ചെറുതായി വരുന്ന ആ കാഴ്ച കിട്ടേണ്ടിട്ടാണ് ഈ രൂപത്തിൽ വരക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിലേക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലും തോറും ഒരു മില്ലിമീറ്റർ കുറഞ്ഞ് കുറഞ്ഞ് ചെറുതായി ചെറുതായി വരുന്ന ഒരു കാഴ്ച ഉണ്ടാക്കാനാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. യെസ്, അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ അതിൻ്റെ പകുതിയിൽ പിന്നീട് ഒന്ന് വിട്ട് രണ്ടാമത്തേനാണ് പോയിൻ്റ് എടുക്കുന്നത്. ഇവിടെയും ആദ്യത്തെ കളത്തിൻ്റെ പകുതിയിലൊരു പോയിൻ്റ് ഇടുകയാണ്. പിന്നീട് ഒന്നടവിട്ട് അതിൻ്റെ പകുതിയിലാണ് എടുക്കുന്നത്. അതേപോലെ താഴെ സ്പേസ് കുറവാണല്ലോ, ചെരിഞ്ഞാണല്ലോ വരുന്നത്, അതിനനുസരിച്ചായിരിക്കണം താഴെയും മാർക്ക് ചെയ്യേണ്ടത്. എന്തായാലും ആ ലെഫ്റ്റ് സൈഡ് അത് 1 സെൻറ്റിമീറ്റർ നേരെ തന്നെയുള്ള കാഴ്ചയായിട്ട് തന്നെയാണ് ആ രൂപത്തിൽ നമുക്കെടുക്കാം. അപ്പോൾ ഇനി ചെരിഞ്ഞിട്ടാണ് ആ വര വരിക. നമ്മൾ ഇഷ്ടിക ചെയ്യുന്ന മാതിരി ഒന്നടവിട്ടാണ് കൊടുക്കുന്നതെന്നുള്ള ഓർക്കുക. അതായത് ഒരു യൂണിറ്റ് വരച്ച് അടുത്ത യൂണിറ്റ് വിട്ടുകൊണ്ട് അങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തോട് വേറെയും ഒരു വര വരക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ ഇഷ്ടിക കൊണ്ട് കിട്ടുന്ന മാതിരി ഒന്ന് ഓരോ യൂണിറ്റ് നീങ്ങി നീങ്ങി കാണുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ മധ്യഭാഗത്ത് ഒരു മധ്യബിന്ദു അടയാളപ്പെടുത്തുകയാണ്. ഇനി അവിടത്തേക്കാണ് വര വരേണ്ടത്. യെസ്, അപ്പോൾ നേരത്തെ വിട്ട കളത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഏതാണോ ഒഴിവാക്കി അവിടെയാണ് വര വരുന്നത്. ഒഴിവാക്കിയത് എടുക്കുകയാണ്. ഇനി ഇതേ രൂപത്തിൽ ആ സൈഡും ചെയ്യാം. അപ്പോൾ അവിടെ ചെരിഞ്ഞിട്ടാണ് വരിക, അതിനനുസരിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്ത് അതിൻ്റെ പകുതിയിൽ വീണ്ടും മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വര ലേശം ചെരിഞ്ഞിട്ടാണ്, അതായത് മേലെ 1 സെൻറ്റിമീറ്ററാണ്, താഴെ 1/2 സെൻറ്റിമീറ്റർ എന്നുള്ള രൂപത്തിൽ കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ വര നന്നായിട്ട് ചെരിഞ്ഞിരുന്നുണ്ട്.
ഇനി അടുത്തത് അതിലും കുറെ കൂടെ ചെരിഞ്ഞിട്ടാണ്. വീണ്ടും അടുത്തതിലേക്ക് ഇപ്പോൾ ചെരിവ് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നിടവിട്ടാണ് ആ ഗ്യാപ്പിലേക്ക് നമുക്ക് അടുത്ത യൂണിറ്റിൽ നിന്നാണ് ചെയ്യേണ്ടത്. യെസ്, ഇനി അതിൻ്റെ പകുതി കാണാണ്. ആ എവിടെയാണോ എത്തിച്ചേർന്ന് അതിൻ്റെ പകുതിയിൽ പോയിൻ്റ് ഇടുകയാണ്. എന്നിട്ട് അവിടത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്യാത്ത ആ ഭാഗത്താണ് ചെയ്യുന്നത്, എങ്കിലേ ടൈല് ഒട്ടിച്ച മാതിരി ഒന്ന് ഇരുവശങ്ങളിലേക്കും നീങ്ങി നീങ്ങിക്കൊണ്ട് കാണും. അടുത്തതും അതേപോലെ ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഉള്ളിലേക്ക് ഇനിയിപ്പോൾ അതിൽ ബ്ലാക്കും വൈറ്റും കളറും അതിൻ്റെ ഷെയ്ഡും കൂടെ വരുമ്പോഴാണ് നമ്മളൊരു 3D എഫക്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ആ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഒന്നിടവിട്ട് ആ നാല് മൂലയും വൈറ്റാണ്. ഈ രൂപത്തിൽ കളറ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡർ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ആ 7x35 കളങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ചെസ്സിന് കൊടുക്കുന്ന മാതിരി, ചെസ്സിൻ്റെ കളം മാതിരി ഒന്നിടവിട്ട് ബ്ലാക്കും വൈറ്റും ആയിട്ട് കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ലൈറ്റ് മേലെയുള്ളത് പോലെയല്ലല്ലോ, കുറച്ച് ഡാർക്കായിരിക്കുമല്ലോ ഉള്ളിൽ. അപ്പോൾ ആ വൈറ്റ് ഭാഗമൊക്കെ കുറച്ചൊന്ന് പെൻസിൽ കൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു അതായത് വെളിച്ചം അവിടെ കൂടുതലായിട്ട് കിട്ടില്ല, വെളിച്ചം കുറവുള്ള ഒരു ഫീല് ചെയ്യാൻ വേണ്ടി ഈ പെൻസിൽ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്തെടുത്താൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി അത് ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അതിന് ഒന്നും കൂടി ഒരു കാഴ്ച കിട്ടുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ആ ബാക്കിയുള്ള ഭാഗത്ത് വേറൊരു കളറ്, വേറെ ഏതെങ്കിലും ബ്ലാക്കും വൈറ്റും അല്ലാത്ത ഒരു കളറ് കൊടുത്താലും നല്ലതാണ്. ഇത് ഈ രൂപത്തിൽ ആണ് നമുക്ക് ചിത്രം കിട്ടുക. ഒഴിവുള്ള സമയത്ത് നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കും.